ഹായ് ദോസ്, നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുകാരിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യോനി മുറുക്കം എങ്ങനെ ഈസിയായി നേടാം, ഒപ്പം ലൈംഗികതയിൽ അനിതര സാധാരണമായ സുഖത്തിന് ഒരു മാന്ത്രിക എക്സസൈസ്, ഇതാണ് ഈ വീഡിയോയിൽ നമ്മുടെ വിഷയം. ദോസ്തോ, മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഏവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നാട്ടറിവുകളുടെ എളിയ ഷെയറുകൾക്ക്, നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. സ്വർണത്തിന് സുഗന്ധം പോലെ ലൈംഗികാനന്ദം സ്വർഗീയ അനുഭൂതിയാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാന്ത്രിക വ്യായാമത്തെക്കുറിച്ചാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. ലൈംഗിക ബന്ധം ആഹ്ലാദപ്രദമാക്കുന്നതിനുള്ള ഏറ്റവും മികച്ച സ്വയം പരിശീലന മാർഗങ്ങളിലൊന്നാണ് കെഗൽ വ്യായാമം. അർണോൾഡ് കെഗൽ എന്ന ഡോക്ടർ 1950 നിർദ്ദേശിച്ചതാണ് ഈ വ്യായാമ ചികിത്സ. അതുകൊണ്ടാണ് കെഗൽസ് എക്സസൈസ് എന്ന പേര് ഇതിന് വന്നത്. സ്വയം അറിയാതെ മൂത്രം പോകുന്ന രോഗികൾക്ക് അത് പിടിച്ചു നിർത്താനുള്ള ഒരു ചെറിയ ഉപായം എന്ന നിലയിലാണ് ഡോക്ടർ കെഗൽ ഇത് നിർദ്ദേശിച്ചത്. അനിയന്ത്രിത മൂത്രം പോക്കുള്ള ഏതാനും സ്ത്രീകളെ ഡോക്ടർ കെഗൽ ഈ വ്യായാമം പരിശീലിപ്പിച്ചു. ഏതാണ്ട് 6 മാസത്തോളം ഡോക്ടർ അവരെ നിരീക്ഷിച്ചു. അനിയന്ത്രിത മൂത്രം പോക്കിന് വലിയൊരളവോളം പരിഹാരമായി. അതിനപ്പുറം ഈ സ്ത്രീകൾക്കെല്ലാം ലൈംഗിക ബന്ധം അതിശയകരമാം വിധം ആഹ്ലാദപ്രദവുമായി തീർന്നു. ലൈംഗിക വീഴ്ചയിൽ ഏറെ നിയന്ത്രണങ്ങൾ പിടിച്ചെടുക്കാനും സ്വയം ആഹ്ലാദം കണ്ടെത്താനും പങ്കാളിക്ക് കൂടുതൽ ആനന്ദം നൽകാനും അവർക്ക് കഴിഞ്ഞു. ഈ നിരീക്ഷണങ്ങളെ തുടർന്ന് 1952 ഡോക്ടർ കെഗൽ ഈ വ്യായാമത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഏതാനും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. 1980 സ്ത്രീകളുടെ ലൈംഗികാനന്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാന്ത്രിക വ്യായാമമായി തന്നെ കെഗൽസ് എക്സസൈസ് ലോകമെങ്ങും ഖ്യാതി നേടി. ഇനി ഈ വ്യായാമം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഭഗപേശികൾ ഏതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ വ്യായാമം തുടങ്ങാൻ. മൂത്രമൊഴിക്കാനിരിക്കുമ്പോഴാണ് ഈ പേശികളെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റുന്നത്. ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാതെ പേശികൾ മുറുക്കി മൂത്രം പിടിച്ചു നിർത്തുക. മൂത്രദ്വാരത്തിന് ചുറ്റുമുള്ള ഒരു പാളി പേശികൾ ഇറുകിയാണ് മൂത്രപ്രവാഹം പിടിച്ചു നിർത്തിയത് എന്ന് മനസ്സിലാകും. ഏതാനും തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഭഗപേശികൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മൂത്രം പെട്ടെന്ന് പിടിച്ചു നിർത്തിയപ്പോൾ ചെയ്തതുപോലെ മറ്റ് സമയങ്ങളിൽ ഈ പേശികളെ ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കെഗൽസ് വ്യായാമം. ആദ്യം പേശികൾ ഇറുക്കി പിടിക്കുക. സാവധാനം 5 എണ്ണുന്നത് വരെ പേശികൾ ഇറുക്കി പിടിക്കണം. പിന്നെ പതുക്കെ അയച്ചു വിടുക. വീണ്ടും ഇറുക്കി പിടിക്കുക. ഇങ്ങനെ 5 മുതൽ 10 തവണ വരെ ചെയ്യാവുന്നതാണ്. ക്രമേണ 20 തവണ വരെ ഇങ്ങനെ ചെയ്യാനാവും. ഭഗപേശികൾ ക്ഷീണിച്ചതായി തോന്നിയാൽ 4-5 മിനിറ്റ് വിശ്രമിക്കണം. ഏത് സമയത്തും, അതായത് ടി വി കാണുമ്പോഴും ബസ്സിലും യാത്രയിലുമൊക്കെ ഇരിക്കുമ്പോഴെല്ലാം മറ്റാരും അറിയാതെ തന്നെ ഈ വ്യായാമം ചെയ്യാനാവുന്നതാണ്. ഓഫീസിൽ ജോലി ചെയ്ത് മടുത്തിരിക്കുമ്പോൾ 4-5 മിനിറ്റ് ഭഗപേശികളിൽ ശ്രദ്ധ ഉറപ്പിച്ച് ഈ വ്യായാമം ചെയ്യുന്നത് ഒരുതരം മാനസിക ഉല്ലാസത്തിനും വിശ്രമത്തിനും വഴിതെളിക്കും. അതുപോലെ കുളി കഴിഞ്ഞ് മുടി ചീകാനും മറ്റുമായി ഇരിക്കുമ്പോൾ ഏതാനും തവണ ഇത് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കിടന്നുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ വളരെ വേഗം പേശികൾ ഇറുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക. അവസാന തുള്ളി മൂത്രവും ഇറ്റിച്ച് കളയുമ്പോൾ എന്ന പോലെ മറ്റു സമയങ്ങളിൽ പേശികൾ കൂടുതൽ സമയം ഇറുക്കി പിടിച്ച് സാവധാനം വിടുകയാണ് വേണ്ടത്. ഇത് വേഗം പരിശീലിക്കാനൊരു ട്രിക്കുണ്ട്. ഒരു പരന്ന പിഞ്ഞാണത്തിലെ വെള്ളം യോനിയിലൂടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഭഗപേശികൾ സങ്കോചിക്കാനുള്ള ഒരു നല്ല സൂത്രമാണിത്. ഇങ്ങനെ വലിച്ചെടുത്തതായി സങ്കല്പിക്കുന്ന വെള്ളം പരമാവധി നേരം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതായും പിന്നീട് പുറത്തുവിടുന്നതായും സങ്കല്പിക്കണം. കെഗൽസ് വ്യായാമം ഫലപ്രദമായി ചെയ്യുന്നതിനുള്ള കൗതുകകരമായ ഒരു എളുപ്പവഴിയാണിത്. ശാരീരിക ബന്ധ സമയത്ത് പങ്കാളിയുടെ ജനനേന്ദ്രിയം ഉള്ളിലാക്കി അനങ്ങാതെ കിടന്ന് കെഗൽസ് എക്സസൈസ് ചെയ്യുന്നത് ഇരുവർക്കും ഒരുപോലെ ആനന്ദകരമായിരിക്കും, കൂടുതൽ സുഖപ്രദമായിരിക്കും. പ്രസവശേഷം യോനിക്ക് അയവ് വരുന്നവർക്കും മറ്റും ഫലപ്രദമായി അനുവർത്തിക്കാവുന്ന ഒരു മാർഗമാണിത്. അതുപോലെ അനിയന്ത്രിത മൂത്രം പോക്കുള്ളവർക്കും ഇതേറെ ഫലം നൽകുന്ന ഒന്നാണ്. സ്ത്രീകൾ ശാരീരിക ബന്ധ സമയത്ത് പെൽവിക് മസിലുകൾ ലൂസാക്കുകയും ടൈറ്റാക്കുകയും ചെയ്യുന്നത് പുരുഷന്മാർക്ക് കൂടുതൽ ആനന്ദകരവും സുഖപ്രദവുമാണെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോ വരെയും ശുക്രിയ. ഫിർമിലെങ്കി ബൈ.